ഹലോ. അപ്പം ഇന്നും ഒരു ഷൂട്ടുമായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് എന്റെ കൂടെ ചിരി ഹൈലൈറ്റ് ആയിട്ടുള്ള അയ്യോ നമ്മളോട് പിടിക്കട്ടോ. അയ്യോ പോയി എന്റെ പട്ടിക്കുട്ടി. എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ മേക്കപ്പ് വീഡിയോയുടെ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഈ ചിരി പ്രതീക്ഷിക്കാം. ഇതാണ് ഹൈലൈറ്റ്. ഇനി ഞാൻ മിണ്ടൂല. ഓക്കെ, അപ്പം ഇന്ന് നമ്മളൊരു ഒരു ബ്രൈഡൽ ലുക്കാണ്. ഞാൻ നിങ്ങളിപ്പോ ഇത് കാണുമ്പോൾ മേ ബി ഞാൻ ഇത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. എനിക്കൊരു ജ്വല്ലറിയുടെ പേജും കൂടെ ഉണ്ട്, ജൂമർ ബൈ പാർവതിരാജ്. അപ്പൊ ഞാൻ കുറച്ച് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്, അതൊക്കെ ഇട്ട് നമ്മുടെ സുന്ദരിയായിട്ടുള്ള ശ്രുതിമോളെ കൊണ്ടൊരു ഷൂട്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. നമ്മളൊക്കെ കൂടുതല് നമ്മുടെ ഭർത്താക്കന്മാര്, എന്റെ ഹസ്ബൻഡ് എബിനും അരുണ ഹസ്ബൻഡ് ജീതനും ഭയങ്കര ഫ്രണ്ട്സ്. നമ്മൾ ത്രൂ ആണ് അവര് കൂട്ടായത്. പക്ഷെ ഇപ്പൊ അവരാണ് ഭയങ്കര കൂട്ടാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു പാറുന്റെ പാർലറിന്റെ ഇനോഗ്രേഷന്റെ എന്നോടനുബന്ധിച്ചുള്ള ഫോട്ടോഷൂട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്തു. ഓക്കെ, അതും ഞാൻ ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം, ആഡ് ചെയ്യാം. അതും ഒരു ബ്രൈഡൽ ഷൂട്ട് ആയിരുന്നു. അപ്പൊ ആ ലുക്കാണോ ഇപ്പൊ ചെയ്യുന്ന ലുക്കാണോ നല്ലതെന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ മേക്കപ്പ് പ്രോസസ് വഴിയേ കാണാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മേക്കപ്പിലെ ക്ലാസിക് കോമ്പിനേഷൻ ആയിട്ടുള്ള സ്മോക്കി ഐസ് വിത്ത് ന്യൂഡ് ലിപ്സ് ആണ്. ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. നമ്മുടെ സാരി വരുന്ന ഒരു ബ്ലാക്ക് കളർ ആണ് കേട്ടോ, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. അതില് അതിനോട് ചേർന്ന് പോകുന്ന ഒരു കൈൻഡ് ഓഫ് ബ്ലാക്ക് സ്മോക്കി ഐസ് ആൻഡ് ന്യൂഡ് ലിപ്സ് ആണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, ഞാൻ എന്റെ ഷോപ്പിൽ എഴുതി വെക്കുമ്പോ ശ്രുതിലക്ഷ്മി ഈ കടയുടെ ഐശ്വര്യം. അതെ, സത്യം കേട്ടോ. എന്റെ ഷോപ്പ് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. പാറു ബിഗിനിങ് പാറു തുടങ്ങുന്ന ആ സമയത്ത് എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഗോപാലസ്വാമി, ലക്ഷ്മി അച്ചി ചെയ്തതിന് ശേഷം പിന്നെ എനിക്കാണ് മേക്കപ്പ് ചെയ്യുന്നത്. അന്ന് പാറു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ പാറുവിന് കുറച്ചും കൂടെ ഒക്കെ ഒരു ടെൻഷനാണ്, ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ഒരു ടെൻഷനും ഒക്കെയാണ്. അത് ഇപ്പൊ അപ്കമ്മിങ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ബഡ്ഡിങ് മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ. ആർട്ടിസ്റ്റിനെ കിടുമ്പോ കൈവറ കാൽവറയാണ്. ഇവൾ അതേ മാതിരി ആയിരുന്നു. എന്താ ചുമന്ന ഉടുപ്പിട്ടത് എന്റെ ഹസ്ബൻഡ് ഒന്ന്, ബാക്കി എല്ലാവർക്കും അറിയായിരിക്കും ശ്രുതിയുടെ ഹസ്ബൻഡ്. ഇപ്പൊ ഇവരാണ് ഭാര്യയും ഭർത്താവും ഞങ്ങൾ കളിയാക്കി പറയുന്നു. അപ്പൊ അങ്ങനെ പാറു എന്ത് പറയാ, ആദ്യം പാറു കൊറേ ഫൗണ്ടേഷൻ ഒക്കെ, ഈ ഫൗണ്ടേഷൻ പ്ലേറ്റ് എന്നറിയാണ് പറയുന്നത്, ഈ പ്ലേറ്റിൽ കുറെ അതായത് വില കൂടിയ ഫൗണ്ടേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് പാറു മേക്കപ്പ് ചെയ്യുന്നത്. എന്നിട്ട് കുറേ എടുക്കും. അപ്പൊ ഞാൻ പറയും പാറു ഇതിപ്പം ഓക്കെ, നെക്സ്റ്റ് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നീ ആവശ്യത്തിന് കുറച്ച് കുറച്ചൊക്കെ എടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. ശ്രുതിയാണ് കേട്ടോ, ഞാൻ കുറച്ച് സ്ലോ ആയിരുന്നു ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിംഗ് ടൈമില്. പെർഫെക്ഷൻ കൂടുതലാണ്, ഇങ്ങനെ ഭയങ്കര നോക്കി 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 ഞാൻ പാറു ശരിയാവില്ല, കുറെ കൂടെ സ്പീഡ് ചെയ്യണം, സ്പീഡ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പം ആശാദി സൂപ്പർ ഫാസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് പാറുവിന്റെ ആ ഒരു ഗ്രോത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം പാറു ബ്രൈഡ്സ് ഒക്കെ ചെയ്യുന്നത് എന്ത് ഭംഗിയിലാണ്. കാരണം പാറുവിന്റെ ബിഗിനിങ് മുതൽ ഞാൻ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അതില് ഒരു ഭാഗമാകാൻ സാധിച്ചത് കൊണ്ട് പാറുവിന്റെ പാർലർ ഇനോഗ്രേറ്റ് ചെയ്തത് ഞാനും ഷംനയൊക്കെ കൂടിയാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് പാറു നല്ല രീതിയിൽ ബ്രൈഡ്. അത് നല്ല, ഞാൻ ഭയങ്കര സിൻസിയർ ആയിട്ട് പറയുന്നതാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാറുവിടുത്ത് ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. പക്ഷെ ഈ പാറു അടിപൊളിയായിട്ടാണ് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നത്. അത് അടിപൊളിയാട്ടോ. നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, അപ്പോഴേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓരോ പ്രാവശ്യം നീ അങ്ങനെ ചെയ്തത്, നീ ഇങ്ങനെ ചെയ്തത്, നീ അത് ചെയ്യ് ഇത് ചെയ്. ഏറ്റവും മെയിൻ ആയിട്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ കുറച്ച് സ്ലോ ആയിരുന്നു എന്നായിരുന്നു. അതിന് ഞാൻ ഫാസ്റ്റായി ഇപ്പൊ വലിയ തരക്കേടില്ലാതെ ഒരു ദിവസം കണ്ടിട്ടുണ്ട്. ഒരു ദിവസം നാലും അഞ്ചും ബ്രൈഡലാണ് ചെയ്യുന്നത്, അങ്ങനെ അതിലും കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇനി വഴിയേ കാണാം ബാക്കിയൊക്കെ. അതുപോലെ തന്നെ മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് പ്രൊഡക്ട്സ് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരു കേക്കി എഫക്ട് വരുന്നു എന്നുള്ളത്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞ് കൺസീലർ അപ്ലൈ ചെയ്യില്ലേ, അപ്പൊ ഈ കൺസീലർ വോണ്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറെ പ്രൊഡക്ട്സ് ഈ കണ്ണിന്റെ അടിയിൽ ഡെപ്പോസിറ്റ് ആവും. അതൊക്കെ ഒരു കേക്കി ലുക്ക് വരാനായിട്ട് കാരണമാകും കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ കൺസീലർ എടുക്കുക, കയ്യിൽ അപ്ലൈ ചെയ്യുക, അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ഫേസിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് മാത്രം ബ്രഷിലെടുക്കുക ഡയറക്റ്റ് ഫേസിലേക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു കേക്കി എഫക്ട് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ,
ഈ കേക്ക് എഫക്ട് വരാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പം ഈ കറിക്ക് ഉപ്പിടുക എന്ന് പറയില്ലേ, അതേപോലെ കുറച്ച് 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 മാത്രം ഇട്ട് ബിൽഡ് ചെയ്ത് വരാം. ഇപ്പൊ ആദ്യം കുറച്ച് ഫൗണ്ടേഷൻ ഇടുക, പിന്നെ എവിടെയെങ്കിലും കവറേജ് വേണോ നോക്കുക, അവിടെ മാത്രം ഇടുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡിങ് ആണ് മെയിൻ ആയിട്ടുള്ളത്. എനിക്ക് കേക്ക് അതും എനിക്ക് വരാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ അതിനോട് ഒരു ദിവസം ഞാൻ ചോദിച്ചില്ല എന്താ ചെയ്യേണ്ടത്, ഇതാണോ ബ്രഷ് ആണോ ബ്ലെൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ നല്ലത്? ഞാൻ പൊതുവേ സജസ്റ്റ് ചെയ്യുന്നത് ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആണ്. ബ്രഷ് ഓക്കെ, ബ്രഷ് കൊണ്ട് ഞാൻ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡിങ്ങിന് എപ്പോഴും ബ്ലെൻഡർ ആണ്, ബിക്കോസ് ഇത് നമ്മൾ എപ്പോഴും നനച്ചിട്ടല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പൊ അതൊരു വെറ്റ്നെസ് ഉണ്ടാവും. എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇതിലേക്ക് അബ്സോർബ് ആയിക്കോളും, നല്ലൊരു ഫിനിഷിംഗ്, ഒരു ഡ്യൂയി ഫിനിഷ് കിട്ടും കേട്ടോ. ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി ആ ഒരു ഫിനിഷ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബ്ലെൻഡർ ആണ്. വലിയ ബ്ലെൻഡറും യൂസ് ചെയ്യാറുണ്ട്, ഇതുപോലത്തെ ചെറുതും. ഈ ചെറുതൊക്കെ ഈസിലി നമുക്ക് ഇന്നർ കോർണറിലേക്കും ഈ നോസിന്റെ ഇതിലേക്കും ഒക്കെ കൊണ്ടുപോയി ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഓക്കെ, അപ്പൊ നമ്മള് ഏകദേശം മേക്കപ്പിന്റെ കഴിയാറായിട്ടുണ്ട്, ഫൈനൽ ലുക്കിൽ കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ശ്രുതിയുടെ ഫൈനൽ ലുക്ക്. ആദ്യം ചെയ്ത ബ്രൈഡൽ ലുക്കും ഇതും കുറച്ച് ഡിഫറെന്റ് ആണ്. ആദ്യം ചെയ്തത് ഞാൻ ഫോട്ടോസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ശ്രുതി മോളെ? എനിക്കിഷ്ടായി. ഓക്കെ, ബൈ.